വി പോസിറ്റീവിൽ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് സംവിധായകൻ ശ്രീ സുരേഷ് നായരാണ് വീണ്ടും ചിത്രത്തിലൊക്കെ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് നിങ്ങൾക്കും സംഭവിക്കാം എന്നാണ് ചിത്രത്തിൻ്റെ ട്രെയിലറിലൊക്കെ ട്രെയിലറിലും പോസ്റ്ററിലൊക്കെ പറഞ്ഞു കാണുന്നത് അതോടൊപ്പം തന്നെ ട്രെയിലർ നോക്കുമ്പോൾ ഒരു ബോൾ പോലെ എന്തോ വന്ന് ബ്രെയിനിലേക്ക് ഡാമേജ് ആവുന്ന പോലെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് കണ്ടതിൽ നിന്ന് ചോദിക്കട്ടെ എന്തെങ്കിലും ഒരു മെസ്സേജ് പോലെ അല്ലെങ്കിൽ നമ്മൾ കെയർഫുൾ ആയിരിക്കണം ഈ രീതിയിൽ എന്തെങ്കിലും ഒരു സന്ദേശം ഈ ചിത്രം കൊടുക്കുന്നുണ്ടോ നമ്മളുടെ ഈ മെഡൽ ഓബ്ലാങ്കേറ്റ് സൂക്ഷിക്കേണ്ടതിനെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഒരു പടം താരങ്ങൾ അറിയ വളരെ അറിയപ്പെടുന്ന താരങ്ങൾ ഇല്ലാത്ത സിനിമകൾ വളരെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യണം കേരളത്തിൽ ചെറിയ പടങ്ങൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നില്ല കാര്യം പേടിയാണ് ഡി ആൾറെഡി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തു പിന്നെ സാറ്റലൈറ്റ് കിട്ടില്ല അങ്ങനെ ഒരു പേടിയുള്ളത് കൊണ്ട് മാർക്കറ്റിങ്ങിന് നമ്മൾ പണം കിടക്കാറില്ല പക്ഷേ എനിക്കൊരു നല്ല പ്രൊഡ്യൂസർ കിട്ടിയുകൊണ്ട് അദ്ദേഹം സിനിമയുടെ മേക്കിങ്ങിനെക്കാട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തന്നെ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് അപ്പം നമ്മൾ ബിഗിനിങ്ങിൽ തന്നെ മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്തു ഈ പടത്തിൻ്റെ ക്യാപ്ഷൻ വളരെ കറക്റ്റാണ് ഇത് നിങ്ങൾക്ക് ആർക്ക് വേണോ സംഭവിക്കാൻ പറ്റുന്ന ഒരു സിംപിളായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റാണ് ഈ പടത്തിൽ മിളാബിളാം ഘട്ടയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ആയി നമ്മുടെ തലയിൽ ഒരു 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 തല ഇടിച്ച് താഴെ വീണ് നമ്മൾ മരിച്ചു വേണമെങ്കിൽ സദ്യം പറഞ്ഞാൽ പ്രശ്നം തീർന്നു പക്ഷേ വേറെ നമ്മൾ ചെറിയൊരു ചെറിയൊരു മാറ്റം നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു മാറ്റം ഉണ്ടായാൽ നമ്മുടെ ലൈഫിനെ തന്നെ അഫക്റ്റ് ചെയ്യുന്നെങ്കിൽ അത് ഭയങ്കര പെയിൻ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ആർക്കും എപ്പോൾ വേണോ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിൽ വരുന്ന ആർക്കു വേണോ സംഭവിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ പടത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായും ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് വെച്ചിരിക്കണം ഇപ്പോൾ പക്ഷേ നമ്മൾ പറയുന്നത് ക്രിക്കറ്റ് കളിക്കുമ്പോഴും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിക്കറ്റ് കളിക്കണം കാരണം നമ്മുടെ അത് വളരെ കറക്റ്റാണ് രാമൻ ലാംബ എന്നൊരു എൻ്റെ അറിവിൽ അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുമ്പോൾ വളരെ ക്ലോസ് ആയിട്ട് ഫീൽഡ് ചെയ്യുമ്പോൾ ഫീൽഡ് ചെയ്ത സമയത്ത് ഒരു ഷോട്ട് തലയിൽ കൊണ്ടാണ് പുള്ളിക്കാരൻ മരിച്ചത് അപ്പോൾ അതൊരു വിഷമമുള്ള ഇൻസിഡൻ്റ് ആയിരുന്നു പക്ഷേ ഇത് രസകരമായൊരു ഇൻസിഡൻ്റ് നമ്മുടെ പടത്തിൽ അപ്പോൾ വെള്ളാവളം കേട്ട കറക്റ്റായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ പല സംഭവങ്ങളും സംഭവം അത് ഒരുപാട് ത്രെഡ് പടത്തിനെ കുറിച്ച് പറയാൻ പറ്റില്ല പക്ഷേ വളരെ രസകരമായ സംഗതിയാണ് പിന്നെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആക്ച്വലി എൻ്റെ പ്രൊഡ്യൂസർ മദൻ സാറാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് സാറ് തമിഴ്നാട്ടിലൊക്കെ പടം റിലീസ് ചെയ്യുമ്പോൾ അദ്ദേഹം എന്ത്യെന്ന് പറഞ്ഞാൽ ഒരു ആയിരം പേർക്ക് അന്നദാനം കൊടുക്കും കുട്ടികൾ കുറച്ച് ആൾക്ക് ഫീസ് കൊടുക്കും സാറ് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു ആയിരം ഫ്ലെക്സ് അല്ലെങ്കിൽ അഞ്ഞൂറ് ഫ്ലെക്സ് വച്ച് സിനിമ നമുക്ക് പൈസ കിട്ടും പക്ഷേ അതിനൊരു രണ്ട് ഫ്ലെക്സിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ കട്ട് ചെയ്ത് അതൊരു സോഷ്യൽ കോസിന് വേണ്ടി ഉപയോഗിക്കണമെങ്കിൽ നമുക്കെന്താ പറയുന്നത് ഒരു പുണ്യവും കിട്ടും സിനിമ എടുക്കുന്നതിനൊരു നമ്മുടെ സോഷ്യൽ ലെവലിൽ നമുക്കൊരു അർത്ഥം ഉണ്ടാകുന്നു അപ്പോൾ മെഡലാപുളംഘട്ട ടീം എന്താ തീരുമാനം എടുത്തിരിക്കുന്നത് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കിട്ടിയ ശമ്പളത്തിൽ നിന്ന് ഒരു ചെറിയ തുക എടുത്തിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ തന്നെ അതിന് അതിന് ഒരു എമൗണ്ട് മാച്ച് ചെയ്ത് കുറച്ച് ഹെൽമെറ്റുകൾ നമ്മൾ നാളെയോ മറ്റന്നാളോ മുതൽ വിതരണം ചെയ്യാൻ പോവുകയാണ് ഹെൽമെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽമെറ്റ് നമ്മൾ തീർച്ചയായും ധരിക്കണം അതുപോലെ തന്നെ നമ്മുടെ തലയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് അത് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള വിധത്തിൽ ഒരു ക്യാമ്പയിൻ നമ്മളിപ്പോൾ പ്രൊട്ടക്റ്റ് മിഡിൽ ഓഫ് ആബ്ലാം കെട്ട എന്നൊരു ക്യാമ്പയിൻ നാളെയും മറ്റന്നാൾ മുതൽ നമ്മൾ തുടങ്ങാൻ പോവുകയാണ് അതിൽ ഒരുപാട് പേർക്ക് ഹെൽമെറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് ദൈവീത ഹെൽമെറ്റ് നിങ്ങൾ ഉപയോഗിക്കണം പടം കണ്ട ശേഷം മനസ്സിലാക്കുക ചെറിയൊരു ഇൻസിഡൻ്റ് കൊണ്ട് നമ്മൾ പല സംഗതിക്കും പല സംഗതികളും മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് അത് മിക്കവാറും നാളെ മറ്റന്നാളും കൊണ്ട് നമ്മൾ ട്രിവാൻഡത്തും കാലിക്കട്ടും കൊച്ചിനിലും ഇത് വിതരണം ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു പിന്നെ പ്ലാനുണ്ട് എനിക്ക് താല്പര്യം ഒരു വ്യക്തിയാണ് നല്ല രീതിയിൽ ഒരു വ്യക്തിയാണെന്ന് കൂടെ തോന്നി അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്നു വെച്ചാൽ കളിക്കുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള സേഫ്റ്റിയെക്കുറിച്ചാണ് കൂടുതലായിട്ട് നമ്മൾ സാധാരണക്കാർ പറയാറുള്ളത് പക്ഷേ കളിക്കുമ്പോഴുള്ള ആ ഒരു നമ്മൾ നോക്കേണ്ട സുരക്ഷ ഹെൽമെറ്റ് വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി രമൺ ലാംബയുടെ ഇൻസിഡൻ്റ് കൂടെ കൂട്ടുകയുണ്ടായി അപ്പോൾ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സി സി എല്ലിൽ ഇതുപോലെ സി സി എല്ലിൽ കളിക്കാരുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ക്യാമ്പയിൻ അങ്ങനെ വല്ലതും പ്ലാൻ ചെയ്യുന്നുണ്ടോ മാത്രമല്ല ഇതുപോലെ കളിക്കുന്നവരുടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്തെങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇല്ല സി സി എൽ എനിക്ക് സി സി എൽ പോകാൻ ഒരുപാട് നല്ല ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ ക്രിക്കറ്റ് ഭ്രാന്തനാണ് ഞാൻ കുറച്ച് 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 ഹയർ ലെവൽ ക്രിക്കറ്റ് പണ്ട് കളിച്ചിട്ടുണ്ട് എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അനിൽ കുമ്പ്ളെ നമ്മൾ ഒരുമിച്ച് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ജനിച്ചു വരുമ്പോൾ നമ്മുടെ എൻ്റെ അതേ ടീമിൽ ടെന്നീസ് ബോൾ ടീമിൽ വരെ ഒരുമിച്ച് കളിച്ചതാണ് സടകോപൻ രമേശ് എസ് രമേശ് പിന്നെ ഞാൻ യു എസ് പഠിക്കുന്ന സമയത്ത് അവിടുത്തെ സദേൺ കാലിഫോർണിയ ക്രിക്കറ്റ് അസോസിയേഷനിൽ ഞാൻ ഒരുപാട് വലിയ താരങ്ങളുമായിട്ട് കളിച്ചത് വീരേന്ദ്രസേഖമായിട്ട് ഓപ്പോസിറ്റ് കളിച്ചിട്ടുണ്ട് ഗൗതം ഗംഭീറുമായിട്ടൊരു മാച്ച് ട്രയൽ മാച്ച് കളിച്ചിട്ടുണ്ട് അജയ് ജഡേജ നിഖിൽ ചോപ്ര ഗാരി കിസ്റ്റൺ ഇവരുമായിട്ടൊക്കെ എനിക്ക് ക്രിക്കറ്റ് അവിടെ കളിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ക്രിക്കറ്റ് എനിക്ക് ഭയങ്കര ഒരു ഹരമാണ് ഈ പടത്തിൽ ക്രിക്കറ്റ് ഇൻസിഡൻറ്റും ഉണ്ട് സി സി എൽ ഉള്ളപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുണ്ട് ഇപ്പോൾ ഇന്നലെ തന്നെ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് എബ്രിഡ് ഷൈൻ ഞാനും ഷൈനും നയൻറ്റീൻ എയ്റ്റി ത്രീയുടെ ഡയറക്ടർ എബ്രിഡ് ഷൈനും ഒരുമിച്ചാണ് ലാൽ ജോസ് ആറിൻ്റെ പടത്തിൽ നമ്മൾ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തത് അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ബ്രദർ എന്ത് ചെയ്യണം ഞാൻ പടം കണ്ടു എനിക്കിഷ്ടപ്പെട്ടു ത്രെഡ് നന്നായിട്ട് അറിയാം ഞാനിത് മാർക്കറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നൊക്കെ എന്നെ ഇന്നലെ രാത്രി വിളിച്ചിട്ട് പുള്ളിക്കാരൻ ചോദിച്ചു നമ്മൾ നമ്മളുണ്ടായാലും മിക്കവാറും പോസ്റ്റർ ഒട്ടിക്കും പുള്ളിക്കാരൻ്റെ പഠിപ്പിൽ പുള്ളിക്കാരൻ പോസ്റ്റർ ഒട്ടിച്ചതായിരുന്നു അപ്പം നമുക്ക് ഞാൻ തന്നെ കോപ്പി ചെയ്യാം നമുക്ക് നമുക്കൊരുമിച്ച് കുറച്ച് പോസ്റ്റർ ഒട്ടിക്കാം കാര്യം വലിയ താരങ്ങളുള്ള പടക്കങ്ങൾക്കാണ് തിയറ്റർ പ്രിഫറൻസ് കൊടുക്കുന്നത് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാര്യം അവരും ഒരു തിയേറ്റർ ഉടമയാണ് തിയേറ്റർ തുറന്നു വെച്ചിരിക്കുന്നത് പൈസ ഉണ്ടാക്കുക നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ചെറിയ പടങ്ങൾ ശ്രദ്ധിക്കപ്പെടണം നമ്മൾ ഒരുപാട് മാർക്കറ്റ് ചെയ്യണം അപ്പോൾ സി സി എല്ലിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് എനിക്കിതിനെ മാർക്കറ്റ് ചെയ്യാനും ഇതിനെക്കുറിച്ച് പത്ത് പേരുടെ അടുത്ത് പറയാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇപ്രവശത്ത് സി സി എൽ വളരെ ഗുണം ചെയ്തു എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി സി സി എൽ കളിച്ച ഒരുപാട് പേര് നമ്മുടെ പടത്തിലുണ്ട് അരുൺ ബെൻഡി എന്നൊരു ആൾ ഫ്രണ്ട് പുള്ളിക്കാരൻ്റെ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ സീസിയൽ താരമായി തിളങ്ങിയ അർജുൻ നന്ദനകുമാർ വളരെ വ്യത്യാസമായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് രാഘേന്ദ്ര കുമാറുണ്ട് പോയ വർഷത്ത് സീസിയൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൈജ് കുറിപ്പുണ്ട് രാഹുൽ മാധവ് ടീമിലുണ്ടായിരുന്നു പക്ഷേ ഷൂട്ടിംഗ് തിരക്കൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും സി സി എൽ ഒരു വലിയ കാരണം തന്നെയാണ് എനിക്ക് വരാനും തിയേറ്ററുകൾ ചാർട്ട് ചെയ്യാനും എന്നെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടി ഇടവേള ബാബു ചേട്ടനുണ്ട് പിന്നെ പ്രിയൻ ചേട്ടൻ എൻ്റെ പടത്തിനെ കുറിച്ച് ഷൂട്ടിങ് സമയത്ത് സംസാരിച്ചു അപ്പോൾ സി സി എൽ സത്യം പറയുന്നത് ഒരു നല്ല ഫാമിലിയാണ് എനിക്ക് ഒരുപാട് ഉപയോഗം സി സി എൽ നിന്നും ഉണ്ടായിട്ടുണ്ട് പിന്നെ ക്രിക്കറ്റ് ക്രിക്കറ്റ് മാച്ച് ഓഫ് ചെയ്ത് ഞാൻ ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഷൂട്ടിംഗ് മാത്രമാണ് അല്ലെങ്കിൽ ആഹാരം പോലും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് അല്ല ക്രിക്കറ്റാണ് എനിക്ക് വളരെ

ഈ പടം നന്നായിട്ട് വരികയാണെങ്കിൽ പ്രേക്ഷകർ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഹിന്ദിയിൽ റീമേക്ക് ചെയ്യണമെന്ന് പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതല്ലാതെ എൻ്റെ ലൈഫിലെ ഡ്രീം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ വളരെ സമയം ടു തൗസൻഡ് ഫൈവ് സെവൻ മുതൽ പ്രിപ്പയർ ചെയ്യുന്ന വേറൊരു സബ്ജക്റ്റാണ് തമിഴിലും തെലുങ്കിലും പ്ലാൻ ചെയ്യുന്ന ഒരു സബ്ജെക്റ്റാണ് വിജയ് എനിക്ക് നാല് ലാംഗ്വേജ് ഭയങ്കര ആണ് ഞാൻ പഠിച്ചത് വളർന്നതൊക്കെ തമിഴ്നാട്ടിലും പിന്നെ ബാംഗ്ലൂരിലും എനിക്ക് എനിക്കൊരുപാട് സിസ്റ്റർമാരുടെ ഷൂട്ടിങ്ങിനൊക്കെ പോയി ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് പത്ത് മുന്നൂറ് നാനൂറ് പടത്തിൻ്റെ ഷൂട്ടിംഗ് ഞാൻ ചെറിയ വയസ്സുകൊണ്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സിനിമാ സെറ്റും അതിൻ്റെ സെറ്റപ്പൊക്കെ എനിക്ക് വളരെ ഹോംലിയാണ് ഞാൻ വളരെ കംഫർട്ടബിളാണ് അപ്പോൾ അടുത്ത പടം ഒരു ക്രിക്കറ്റ് ബേസ്ഡ് പടം തന്നെയാണ് അത് ജൂൺ ജൂലൈയിൽ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് അതിലെ നമ്മുടെ നമ്മുടെ ഫേമസ് ക്രിക്കറ്റർ കപിൽ ദേവ്ജി മിക്കവാറും അഭിനയിച്ചിരിക്കും അനിൽ കുമ്പളെ ചിലപ്പോൾ അഭിനയിച്ചിരിക്കും അങ്ങനെ കുറച്ച് ക്രിക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന കുറച്ച് ആൾക്കാർ കാണും അതിൻ്റെ പ്രമേയമെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഇന്ത്യൻ ടീം എടുക്കുകയാണെങ്കിൽ സിറ്റിയിലുള്ള വലിയ പിടിപാടും വലിയ വലിയ ഫാമിലി എന്നുള്ള കുട്ടികളാണ് ഇന്ത്യൻ ടീമിലൊക്കെ കളിക്കുന്നത് വേറെ ഗ്രാമങ്ങളിലുള്ള കുട്ടികൾക്കൊന്നും അതിൽ ചാൻസ് കിട്ടാറില്ല പക്ഷേ ഈ സിനിമ ക്രിക്കറ്റ് തന്നെ ഇപ്പം നില നിലവിൽ നിൽക്കുന്നതിൻ്റെ കാരണം ടി വി പരസ്യങ്ങളും അതിലുള്ള സ്പോൺസർഷിപ്പും കൊണ്ടാണ് അപ്പോൾ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ അതിൽ വരുന്ന പ്രധാന പരസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബോയ് ഓർബിറ്റ് ആൽപിൻ ലീവ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഒരു രൂപ അമ്പത് പൈസ രണ്ട് രൂപ അങ്ങനെ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളാണ് കൂടുതൽ വിൽക്കുന്നതും അത് വാങ്ങുന്നത് കൊണ്ടുമാണ് അഡ്വെർടൈസ്മെൻ്റ് വരുന്നതും അതുകൊണ്ടാണ് ധോനി തെണ്ടുൽക്കർ അങ്ങനെയുള്ള വലിയ താരങ്ങൾക്ക് എൻഡോഴ്സ്മെൻറ്റ് കിട്ടുന്നതും അപ്പോൾ ഇൻഡയറക്റ്റായിട്ട് ഗ്രാമങ്ങളിലുള്ള മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർ ഒരു മെയിൻ കാരണം അവരാണീ ക്രിക്കറ്റിൻ്റെ സ്പോൺസർ എന്ന് തന്നെ പറയാം അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഗ്രാമങ്ങളിലുള്ള കുട്ടികൾക്ക് ടാലൻറ്റ് കിട്ടുന്നില്ല ഐ മീൻ ചാൻസ് കിട്ടുന്നില്ല നമ്മുടെ ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ബി സി സി ഐ ഒരു ഗ്രാമം ലെവലിൽ വന്ന് ഒരുപാട് കുറച്ചുകൂടെ ഒരു ക്യാമ്പയിൻ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിൽ വളരെ ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരുപാട് ടാലൻസ് നമുക്ക് കിട്ടും ഇത്രയും കോടി നല്ലൊരു ഫാസ്റ്റ് ബോളർ നമ്മുടെ ഇന്ത്യൻ ഉണ്ടായിട്ടില്ല സൗത്ത് ആഫ്രിക്ക ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ മൂലം സംസാരം ഇവിടെ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഒരുപാട് നന്ദി ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിനും വിശേഷങ്ങൾ പങ്കുവച്ചതിനും ഇപ്പോൾ റിലീസാകാൻ പോകുന്ന ബെഡ്ല ഒപ്പ്ളാംഘട്ടയ്ക്ക് അതോടൊപ്പം തന്നെ ഭാവിയിൽ വരാനിരിക്കുന്ന എല്ലാവിധ പ്രോജക്റ്റുകൾക്കും എല്ലാവിധ ആശംസകളും പ്രേക്ഷകരെല്ലാവരും ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണും എന്ന് തന്നെ കരുതുന്നു ഇത്രയും സമയം ഞങ്ങളോടൊപ്പം സംസാരിച്ചതിന് ഒരുപാട് നന്ദി